നമ്മുടെ മനസ്സിനും ആത്മാവിനുമൊക്കെ രാജ്യങ്ങളും ദേശങ്ങളും ഒക്കെ ഉണ്ടോ? ഭാഷ ഒക്കെ ഉണ്ടോ? അത് ശരീരത്തിന് മാത്രമല്ലേ ഉള്ളൂ. പറയാൻ കാര്യം, ഒരു കൂട്ടുകാരി കേരളപ്പിറവിയെ പറ്റി ഒരു വീഡിയോ അയച്ചു തന്നു, കഥകളിയുടെ ഫോട്ടോ. അപ്പം കേരളം കേരളം ആ പാട്ടാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു പെട്ടെന്നൊരു സെൻറ്റിമെൻറ്റുള്ള, അയ്യോ അവൾ കേരളത്തിലാണ്, കേരള ഭൂമിയിൽ നിൽക്കുന്നു, ഞാൻ ഈ അന്യനാട്ടിലായിപ്പോയല്ലോ എന്നുള്ള പെട്ടെന്ന് ആ വേറൊരു ഒരു തോന്നൽ വന്നു. അതുവരെ അങ്ങനെയുള്ള ചിന്തയില്ല, ഞാൻ കേരളത്തിൽ ജനിച്ചു, ഈ ഭൂമിയിൽ ഭൂമിയും കേരളം എല്ലാം ഒന്നായിട്ടിപ്പോൾ ഉള്ളൊരു തോന്നലാണ്. അപ്പോൾ ഞാൻ കരുതി, പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും കേരളമാണ്, എൻ്റെ ഞാൻ കേരളത്തിൽ, നമ്മുടെ മനസ്സല്ലേ നമ്മൾ ഓരോന്ന് അനുഭവിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് കേരളത്തിൽ ജീവിക്കുന്നു, കേരള തനിമയിൽ ജീവിക്കുന്നെങ്കിൽ ഞാൻ പിന്നെ ഏത് ഭൂമിയിൽ എവിടെ പോയാലെന്താ, ഞാൻ കേരളത്തിൽ ജനിച്ച് കേരളമാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ മണ്ണുവെളിയിലൊക്കെ വാഴയൊക്കെ ഇണ ഇട്ടിരിക്കുന്നത് കേരളത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാം തന്നെ ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ഭൂമി മാറിപ്പോയെന്നേ ഉള്ളൂ, കറികളെല്ലാം വയ്ക്കുന്ന കേരള കറികൾ എല്ലാം കേരളം എനിക്ക് നഷ്ടപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ മെസ്സേജ് വന്നപ്പോൾ പെട്ടെന്ന്, ഇതുപോലെയാണ് നമ്മുടെ മനസ്സല്ലേ കൂടുതൽ സത്യമായിട്ടുള്ളത് ശരീരത്തിനേക്കാളും. ഇപ്പോൾ ശരീരം, എൻ്റെ ശരീരം ഈ അന്യനാട്ടിലാണെങ്കിലും മനസ്സ് കേരളത്തിലാണ്. അപ്പം കാര്യം വേറൊന്ന്, എൻ്റെ മനസ്സാണ് ശക്തമെന്ന് പറയാൻ കാര്യം, എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് വലിയ ദുഃഖമായിരുന്നു അവർ അന്യനാട്ടിലായിപ്പോയിരുന്നു. കാര്യം അവരെ ശരീരം അവിടെയുണ്ട്, കേരളത്തിലാണ്, എൻ്റെ ശരീരം ഈ നാട്ടിലുമാണ്. അപ്പോൾ എനിക്ക് ആ വേർതിരിവ് ഒരു വല്ലാത്തൊരു ദുഃഖമാണത്. നാട്ടിലെ ആണപ്പോൾ എപ്പോഴും സ്നേഹിച്ചൊന്നും ഇരിക്കുകയില്ലായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വരച്ചേർച്ച ഇല്ലാതെയൊക്കെ ഇരുന്നാലും അന്യോന്യം ഒരാപത്ത് വരുമ്പോൾ നോക്കാം, ഒരുപാട് സംരക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയാണ്. അപ്പോൾ ആ ഒരു ദുഃഖം എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ മരിച്ച് ആ ദേഹം വെടിഞ്ഞ് ദേഹി മാത്രമായി അവർ മാറിയപ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസമായിരുന്നു. കാര്യം മനസ്സ് ഇപ്പോൾ അവരവിടെ ഇല്ലല്ലോ, അവരുടെ ആത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവിന് എന്നോട് എപ്പോഴാണെങ്കിലും സമ്പർക്കം പുലർത്താം. മനസ്സ് ആത്മാവൊക്കെ എല്ലായിടത്തും ഒരുപോലെയല്ലേ, ഒരു രാജ്യത്ത് തന്നെ ഉറച്ചു നിൽക്കില്ലല്ലേ. അന്തരീക്ഷത്തിലെവിടെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പോലെ തന്നെ എനിക്കും അനുഭവപ്പെടുന്നല്ലോ അവർ. അപ്പം മനസ്സാണല്ല. അപ്പോൾ അറിഞ്ഞു വന്നത് നമ്മൾ എവിടെ നിന്നാലും നമ്മുടെ മനസ്സിലൊരു ലോകമുണ്ട്, അതനുസരിച്ചാണ് ജീവിക്കുന്നത്. അത് നാട്ടിൽ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാവുകയില്ല. അന്യ നാട്ടിലൊക്കെ പോയവർക്ക് അതിൻ്റെ അവരാണ് കൂടുതലും നാട്ടിൽ ജീവിക്കുന്നത്. അന്യ നാട്ടിലുള്ള ഒരു സംസ്കാരമൊക്കെ എപ്പോഴും അതിലോട്ട് ആയിരിക്കും ശ്രദ്ധ. നമുക്ക് നമ്മുടെ കയ്യിലുള്ളതിനും മതിപ്പില്ലെന്ന് പറയില്ല. അപ്പം അവിടെ നാട്ടിലായിരുന്നപ്പോൾ നമ്മളിങ്ങനെ വെളിയിലുള്ള അതിനെയൊക്കെ ആഗ്രഹിക്കുമായിരുന്നു, അമേരിക്ക ഇംഗ്ലണ്ട് എന്നൊക്കെയുള്ള ലോകത്തിനെയൊക്കെ മതിപ്പോടെ നോക്കുമായിരുന്നു. അതേസമയം അവിടുന്ന് വെളിയിൽ വരുന്നപ്പോൾ ഏറ്റവും മതിക്കുന്നത് ഏതാണ്? കേരളത്തിലും തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ